നമസ്കാരം. ഓശാന ടി വിയുടെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ പല രീതിയിലും ചിത്രങ്ങൾ വരയ്ക്കുക, അതുപോലെ തന്നെ പാട്ടുകൾ പാടുക, അങ്ങനെ പല ചെറിയ ചെറിയ കഴിവുകളുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ബേബി വർഗീസ് ഊരാമറ്റത്തെ കൊമ്പനാമല പിറവത്തെ നമുക്കറിയാം. കൊമ്പനാമലയിലുള്ള ബേബി വർഗീസ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം പല രീതിയിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിരുന്നു. അതിനുശേഷം അദ്ദേഹം വുഡിലെല്ലാം സ്പ്രേ പെയിൻറ് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ ചെയ്തു വരുന്നു. അതിനോടൊപ്പം ഒരു നല്ല കലാകാരനാണ് അദ്ദേഹം. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വോയിസിൽ പാടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കലാകാരനാണ്. അത് ഗാനം ആലപിക്കുന്നതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കുവാനും ഉള്ള ഒരു കഴിവും കൂടി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അത്രയും കഴിവുകളുള്ള ബേബി വർഗീസ് ഊരാമറ്റത്തിലാണ് ഇന്ന് ഓശാന ടി വിയുടെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ ഉള്ളത്. ബേബിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബേബി ചേട്ടനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്നുണ്ടല്ലേ? അപ്പോൾ ബേബി ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പിറവം കൊമ്പനാമല കുറിച്ചുള്ള മുകളിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ഈ പാട്ട് എന്നുള്ളത് അല്ലെ ഗാനം എന്നുള്ളത് ഒരു ഇഷ്ടമുള്ള? ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപ്പം പോലെ പാട്ടൊക്കെ പാടും? ചെറുപ്പം പോലെ പാടും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് സ്കൂളിലൊക്കെ പാടും. എന്നെ നമ്മുടെ പിറവത്തുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ബേബി ചേട്ടൻ. അപ്പോൾ ബേബി ചേട്ടൻ നമ്മളെ അടുത്ത് ഇങ്ങനെ ഒരു കലാപരമായ കഴിവുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തോട് ഇത്ര ഇഷ്ടം തോന്നാൻ? ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ ഏതാണ്ട് 83 പിറവം ഇന്ത്യൻ സ്കൂളിൽ 8 ഒക്കെ പഠിക്കുന്ന സമയത്ത് മണ്ണുവാസന എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അന്നത്തെ ഭയങ്കര ഹിറ്റാണ്. അതായത് പരതരാജയുടെ നാടമ്പളയിൽ എസ് പി വാടിയൊരു പാട്ട് തന്നെ ആർജിച്ചു. പൊത്തി വെച്ച മല്ലിക മൊട്ട് പൊത്തിരിച്ച് വെക്കത്തെ വിട്ട് പേസി പേസി രാശിയാണതേ മാമ പേര് ചൊല്ലി ചൊല്ലി ആളാണതേ രൊമ്പ നാളാണതേ. ആ പാട്ട് ഭയങ്കര ഹിറ്റ്. എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷിച്ചായിട്ട് സീക്വൻസൊക്കെ ഭയങ്കര. അതായത് അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ പാണ്ഡ്യനും ദേവതി അഭിനയിച്ചിട്ടും സീനും എന്നെ ആകർഷിച്ചു. അതോടുകൂടി എനിക്ക് എസ് പിയോട് ഭയങ്കര ഒരു ആരാധന എനിക്ക് തന്നെ ഉണ്ടായി. ഞാനതിൽ പിന്നെ എസ് പിയുടെ പാട്ടുകൾ കേൾക്കുകയും അദ്ദേഹത്തിന് പാട്ട് പാടാറുമുണ്ട്. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഭയങ്കര ഇഷ്ടമായി പോയത്. അപ്പോൾ ഇത് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ റേഡിയോയിലൂടെയൊക്കെ റേഡിയോ. അതായത് എനിക്കൊന്ന് റേഡിയോ ഇല്ല. ഞാൻ എൻ്റെ അയൽവാക്കത്തെ വീട്ടിൽ പോയി രഞ്ജിനി എന്ന് പറയുന്ന പരിപാടി കേൾക്കും. പിന്നെ തമിഴ്പാട്ടൊക്കെ സിനിമകളുടെ പരിപാടിക്ക് നാളേക്കാണ് ക്ലാസ്സിൽ ആ സമയത്ത് ഓടി ആ വീട്ടിൽ പോയിരുന്നു കേൾക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ അറിയാതുകൊണ്ട് ബേബി വരുന്നുണ്ട് എടാ ആ പാട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു. അവരെന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടുകാരെ ഞാനിപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ അന്നേരം ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് അതിൻ്റെ വരികളൊക്കെ എഴുതിക്കൊണ്ട് പോകും എന്നാ ചെയ്യണത്? എല്ലാവരും ഞാൻ കാണാപ്പാടം അത് പഠിക്കുകയായിരുന്നു. ഞാനതിൻ്റെ മനസ്സിലത് ഇങ്ങനെ എപ്പോഴും എൻ്റെ തല എപ്പോഴും ഇങ്ങനെ ഉള്ളു ഉറക്കത്തിലൊക്കെ അതിങ്ങനെ കിടക്കും എൻ്റെ മനസ്സിൽ. ഞാനങ്ങനെ എഴുതി പഠിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല. ഇന്ന് ഒക്കെ മൊബൈൽ പയ്യെ നിർമ്മിച്ച് അന്ന് കേൾക്കാൻ മാത്രം. ചിലപ്പോൾ പിന്നെ ഈ പാട്ട് പിന്നെ കേൾക്കണം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എന്തോ ദൈവം നമുക്ക് നമ്മുടെ പിറത്തെ രാജാക്കന്മാർ എനിക്ക് തന്ന അതിന് ഇതായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് ക്ലിക്കാവും. അതെൻ്റെ മനസ്സിൽ കിടന്ന് ഞാനിങ്ങനെ പാടി ഇങ്ങനെ എസ് പിയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കും. എസ് പിയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് പയനങ്ങൾ മുടിയതില്ല എന്ന സിനിമയിലെ ഒരു ഏറ്റവും ഹിറ്റ് പാട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇളയ നില ഒഴുകിറതേ ഇതയം മറൈ നനയിറതേ ഉള പോകും മേഘം കണ കാണുമേ വിഴ കാണുമേ വാനമേ ഇളയ നില ഒഴുകിറതേ ഇതയം മറൈ ഇത് ഇപ്പം നമ്മൾ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ സ്പ്രേ പെയിൻറ്റിൻ്റെ വർക്കാണ് കൂടുതലുള്ളത്. എവിടെയൊക്കെ ചെയ്യണേ അതൊക്കെ? അത് വീടുകളിൽ. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വാതിലെ ജനല അല്ലെങ്കിൽ ബേബി ഒരു കത്തറ ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് ചെയ്ത് തരും. അതാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പാട്ടും നമ്മൾ ഈ
വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ പാട്ടൊക്കെ പാടാറുണ്ടോ? വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ വെറുതെ മൂടി പാട്ടൊക്കെ പാടും, പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചുമ്മാ പാടും, അല്ലെങ്കിൽ ഒരു ഇടവൊരു പാട്ട് പാടാന്ന് പറയാൻ പാടും. അതാ ഞാനിപ്പോ ഇത്രയും എനിക്ക് ഇതിനോടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. അതുപോലെ പല സമയത്തും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗാനമേള ചെറിയ ട്രൂപ്പുകളിലൊക്കെ പാടാൻ പോകാറുണ്ട്. പാടാറുണ്ട്. ട്രൂപ്പിലൊക്കെ അത് പിറവ മോഹിച്ചു ട്രൂപ്പുണ്ട്, നമ്മുടെ പിറവത്തെ പിള്ളേരുടെ ട്രൂപ്പുണ്ട്. അതിൽ തന്നെ പാടാൻ വിളിക്കാൻ, അതിൽ ഞാൻ എസ്പീഡ പാട്ടാണ് പാടാറ്. അതില് കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്പലത്തിൽ നരസിംഹമൂർത്തി അമ്പലത്തിൽ പാടി എനിക്ക് നമ്മുടെ പിറവത്തെ ഒരു മുൻ വൈസ് ചെയർമാനായിരുന്ന സാബുക്ക ചാക്കപ്പി ചേട്ടൻ എനിക്കൊരു ക്യാഷ് ഓർഡർ തന്നായിരുന്നു. ഞാൻ സ്പീഡിൽ പഴയ പാട്ട്, അതായത് ആ പാട്ട് ഉദയഗീതം എന്ന സിനിമയിലെ പാട്ടാണ്. എന്നോട് പാട്ട് പാടുങ്ങൾ, എല്ലാവരും ചേർന്ന് ആടുങ്ങൾ, ഇസകോലങ്ങൾ ഇമജാലങ്ങൾ സുഖം തേടുങ്ങൾ എന്നുള്ള പാട്ട് ഞാൻ പാടി, ഒരു പാട്ട് പാടി. അത് എനിക്ക് അന്നത് കേട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു ജീവിതത്തിൽ. വേറൊരു പാട്ട് പാടി, വേറെ പാട്ടുകളാണെങ്കിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടി ഹിറ്റായ ഒരു സിനിമയാണ് നമ്മുടെ മമ്മൂട്ടിക്കയുടെ മമ്മൂക്കയുടെ അനശ്വരം, ക്ഷേതമാനായിട്ട് അഭിനയിച്ച്. അതിലെ നല്ലൊരു സീക്വൻസാണ് താറാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽക താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. സാധാരണ നമുക്കറിയാം എസ് പിയുടെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ തമിഴ് ചോയയും നമ്മുടെ മലയാളം ഉണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ എവിടെ നിന്ന് കേട്ടാലും നമ്മുടെ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ എസ് പിയുടെ പാട്ട് എവിടെ നിന്ന് കേട്ടാലും നമ്മൾ ഒരു നിമിഷം അവിടെ നിന്ന് പോകും. അതിന് ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു തമിഴ് ചോയയും കൂടി അതിനകത്തുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലല്ലേ. പിന്നെ ഏറെ ഹിറ്റായത് ഏത് പാട്ടാണുള്ളത്? ഹിറ്റായ പാട്ട് പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. എല്ലാം ഹിറ്റായാലും ഹിറ്റായ എന്നൊരു പാട്ട് പറയുകയാണെങ്കിൽ മണ്ണിൽ ഇന്ന് കാതലന്റിയാറും വാഴ്കൈ തോന്നുമോ എണ്ണം കണ്ണി പാർവയൻറി ഏത് സ്വരന്താൻ പാടുമോ മണ്ണിൽ ഇന്ന് തുമ്പം ഇന്നും ഏനടാ കണ്ണൈ മൂടി കനവിൽ പാഴുമാനിടാ മണ്ണിൽ ഇന്ന് കാതലന്റിയാറും വാഴ്കൈ തോന്നുമോ എണ്ണം കണ്ണി പാർവയിൻ്റെ ഏഴും സ്വരത്താൻ പാടുമോ. ഇപ്പൊ ബേച്ചേടെ ഒപ്പം തന്നെ മോനും വലിയൊരു കലാകാരൻ. മോനൊരു ചെറിയ കലാകാരനാണ്. അദ്ദേഹം അവൻ സ്പോട്ട് മീ, അതായത് തമിഴ് സിനിമാടന്മാര് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനി സാറ്, അജിത്ത്, അവർ സൂര്യ, ധനുഷ് ഇവർക്കൊക്കെ വേണ്ടി അവർ സ്പോട്ടപ്പ് നമ്മളെ സ്ക്രീനിൽ ഇട്ടിട്ട് അവൻ ആ ഡയലോഗ് അതുപോലെ തന്നെ പറയും, പഞ്ച് ഡയലോഗ്. അങ്ങനെ അവൻ പറഞ്ഞ അവന് മുഴുവൻ കോളേജിൽ ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് അവസാനം പറഞ്ഞ വിദ്യാർത്ഥി. അപ്പോൾ കോളേജിൽ വെച്ച് അവൻ ഫെസ്റ്റ് നടത്താൻ ഫസ്റ്റ് ഉണ്ട്. പിന്നെ അവൻ ചെറിയ മാജിക് അവൻ പഠിക്കുന്നുണ്ട്, മജീഷ്യനാണ്. അപ്പോൾ ജോഹാൻ മധുര എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട് അവന് പാമ്പാടിയുള്ള, അദ്ദേഹത്തിൻ്റെ ശിക്ഷ. അപ്പോൾ കോഡ് കാരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പഠിച്ച ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ പ്രവർത്തനത്തിലെത്തിയാറുണ്ട്. അതുപോലെ ഈ ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ചിത്രകല ഞാൻ പഠിച്ചിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചിത്രകല ഒരു ചിത്രകല ഇവിടെ ഞാൻ പോയി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും എൻ്റെ ജീവിത നിലവാരം വെച്ച് എനിക്ക് പഠിക്കാൻ വിടാൻ എനിക്ക് വീട്ടിൽ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ദൈവം എനിക്കെന്തോ തന്ന പോലെ എൻ്റെ പേരെടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും. ഞാൻ ബേബിചേട്ടൻ്റെ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പടം വളരെ സെക്കൻഡുകളുകൊണ്ട് തന്നെ വരയ്ക്കുക. നമ്മൾ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബേബിചേട്ടൻ പഠിക്കുന്ന കുറച്ച് ചിത്രങ്ങളും കൂടി നമ്മളിതിനെ താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യു നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽക താരാപദം ചെയ്തോഹരം പ്രേമാമൃതം നീലാവേവാ സല്ലാദേവാ എന്നാളും പൊൻവാനം നാണൈ നീതാൻ പിരിന്താലും നീളൈവാലേ അണിപ്പേനേ
नीलादेवा नीलादेवा प्रिंदालुं नीलैवाले अणिपेने नीलावेवा इलय नीला पोळुगिरदे इदयमरे ननगिरदे पुला पोगुमेहं कनाए नडै पड़गुं वर्मडिल पनिमडैल पर्वनिला दिननननयुं मुगिलेडुत्त मुगंदुडैत्त पिडियुं वरै नडै पड़गुं वानवीदिल मेघ ऊर्वलं कानुं पोदिले इलय नीला ोड़े इलय नीलामरे मतडर पाटी पाटमीचमे बंद अंजाना ऐसहै बंदन अंजाना तूने नहीं जाना तूने नहीं जाना तेरे मेरे बीच में ऐसहै बंदन अंजाना അതുപോലെ എസ് പിയുടെ ഈ പാട്ടുകൾക്ക് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വേദികളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എസ് പിയുടെ പേര് പാടാൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയും പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര കയ്യടിയും നമ്മളെ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് പൊക്കുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. തീയോടെയുള്ള ആ സ്നേഹവും അതുപോലെ അദ്ദേഹത്തിന്റെ അന്തരിച്ചയിൽ എനിക്ക് അതി തീവ്രമായ വേദനയുണ്ട്. അദ്ദേഹം അന്തരിച്ച സമയത്ത് ഞാൻ ഫേസ്ബുക്കിന്റെ അകത്ത് എസ് പി സാറിന്റെ ഒരു പടം വരച്ചിട്ടു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പോലും എനിക്ക് ഒത്തിരി ലൈക്ക് വന്നു, നേരിട്ട് കാണുന്നവരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കതൊക്കെ എൻ്റെ കാണണമെന്ന് ആഗ്രഹം, ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹം എനിക്ക് എങ്ങനെയും കാണണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എനിക്ക് ഇന്നും വളരെ വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പാട്ടിങ്ങനെ കൊണ്ടുനടക്കുക. അതെ, മറ്റൊരു പാട്ട് തേനേ माने इलमाने नीतां चिंदा मरे हारे रारु बेट्री मुना पिरे ताले लेलो तेने तन बांडी मीने इसे तेने माने इलमाने गुरुवायूरप्पा 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 नान कोंड कादलुक्कु नी ताने साक्षी राधे उनक्कु चोन्न वेदमेन्नु नान पोगुम पादे उन पादे उन पादे पचमलपूव नी उच्ची मलर्तेन उत्तंकोरजेद नी नंदावनतेर अलगे पोन्नु मनी सिरिचा वेल्ली मनी किलिये कन्नु रंग दूरी दूरी दू पचमलपूव नी उच्ची मलर्तेन
ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എസ് പിക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തി തന്നെയാണ് വേണ്ടത്. കാരണം പാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലും ആ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ അത് വീട്ടിലെങ്ങനെ എസ് പിയുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? എസ് പിയുടെ ചിത്രങ്ങൾ ഞാൻ പണം മറച്ചു വെച്ചിട്ടുണ്ട് ഒരു ബുക്കിന്റെ അകത്ത്. അതെ. അപ്പൊ അതടക്കി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് നോക്കുന്ന എന്റെ ഒരു സ്വഭാവമാണ്, ഞാൻ അതാരോട് പറയാറില്ലെങ്കിലും അങ്ങനെ ഒരു വീക്ക്നെസ് എനിക്കുണ്ട്. മറ്റുള്ള ആരുടെയൊക്കെ ചിത്രങ്ങളാണ് കൂടുതലും വരയ്ക്കണേ? പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വരച്ചത് നമ്മുടെ ലാലേട്ടനെയാണ്. കാരണം എനിക്ക് അഭിനേതാക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ ലാലേട്ടനാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിലും ലാലേട്ടന്റെ ഇഷ്ടപ്പെടാൻ കാരണം ഒത്തിരി പടങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കന്മത പോലുള്ള സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാനപ്രസൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ പഴയകാല ചിത്രം, ഹ്യൂമർ സെൻസുള്ള ചിത്രം, അത് അവതരിപ്പിക്കാനൊക്കെ ലാലേട്ടൻ തന്നെയാണ് പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. ബേജാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും വന്നിരിക്കുവാണെങ്കിൽ ആ ആൾക്കാരെ ഒന്ന് വരച്ച് അവരെ ആ ഫേസ് ഒക്കെ അതുപോലെ ഒന്ന് ഒപ്പിക്കാന്ന് പറ്റുകയെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലാത്ത ഒരാള് ചെയ്യുമ്പോൾ അതിന് ഒരു കലാപരമായ ഒരു കഴിവ് തന്നെയാണുള്ളത്. വേറൊരു എസ്പിയുടെ പാട്ട് കൂടി. ശങ്കര നാദ ശരീര പറ വേദവികാരേഹാര ജീവേശ്വര ശങ്കര നാദ ശരീര പറ വേദവികാരേഹാര ജീവേശ്വര ശങ്കര ശങ്കര ശങ്കര. അപ്പോൾ നമ്മുടെ ബേച്ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് എസ് പിക്ക് എസ് പിയുടെ ഓർമ്മകളെ നമ്മളോടൊപ്പം അല്പസമയം പങ്കുവെച്ചു. വീട്ടിലായിരിക്കാ ഉള്ളത്? വീട്ടിൽ എനിക്ക് ഭാര്യയാണ്, എനിക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് നവീൻ എന്നാണ്. അതെ അതെ. അപ്പൊ ഈ ഒരു ജോലിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? മുന്നോട്ട് ഈ ജോലി ഉണ്ടാവുന്നത്. ഞാൻ ഒരു 10-25 വർഷമായി ഈ ജോലിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതുമായിട്ട് തന്നെ. അപ്പൊ എങ്ങനെ ഇത് വർക്ക് എങ്ങനെ ചെയ്യുന്നത്? വർക്ക് വീട്ടിൽ പോയി നമ്മള് ഇങ്ങനെ സാധാരണ നമ്മള് തച്ചുപണി പോലെ ചെയ്യും. പിന്നെ അങ്ങനെയാണൊക്കെ ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തടിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അതായത് അതിൽ MRFO എന്ത് നമ്മളടിച്ചേക്കണ വർക്ക് അങ്ങനെ ഫെയിലായിട്ടില്ല. അതുപോലെ ഇപ്പൊ MRFO ഉള്ള പോസ്റ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20 വർഷം വരെ ആ സാധനം കിടക്കും. സ്പ്രേ അടിച്ച് വണ്ടിക്കടിക്കുന്ന സ്പ്രേ അടിച്ച് കൊടുക്കും, നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബേച്ചേട്ടനായിട്ട് സമീപിക്കാം. അതുപോലെ ബേച്ചേട്ടൻ ഒരു കലാകാരനാണ്, പാട്ട് പാടും, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കും. പെയിന്റിങ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. അപ്പൊ അതെല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കലാകാരനാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നമ്മുടെ ബേബി വർഗീസ് ഊരാമറ്റത്തിലാണ് ഇന്ന് നമ്മുടെ നമുക്ക് ചുറ്റും എന്ന ഈ പ്രോഗ്രാമിൽ അല്പസമയം ചെലവഴിച്ചത്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ബേച്ചേട്ടന് ഒരുപാട് നന്ദി. ഇനി ഒരുപാട് എസ്പിയുടെ പാട്ടുകളൊക്കെ പാടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കുവാനുള്ള രീതിയിൽ എത്തിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. ഡിൻഡൽസ് എല്ലാവിധ സ്കൂൾ കോളേജ് എഡ്യൂക്കേഷൻ ബുക്കുകളും ഗൈഡുകളും CBSE NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഓഫീസ് സ്റ്റേഷനറി ബുക്ക് സ്റ്റേഷനറി കോസ്മെറ്റിക് ഐറ്റംസ് കൂടാതെ ഫുഡ്വെയർ ബാഗ്സ് ടോയ്സ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ് ഡിൻഡൽസ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് മോർ സൂപ്പർ മാർക്കറ്റ് പിറവം